ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലെ പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 7 ഘട്ടത്തിലേക്കുള്ള പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തിന് തന്നെ വിസ്മയകരമായ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന നടപടിക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലെ പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണം നടത്തും. മുംബൈ സൌത്ത് സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുംബൈയിൽ INDIA സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കും. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തും. ഒഡീഷയിലെ റൂർക്കേലയിൽ BJPയുടെ വിജയ് സങ്കല്പ യാത്രയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിലെ അമൃത്സറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സ് ഗ്രൌണ്ടിൽ INDIA സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളായ ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങി സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 8 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകളിലേക്കാണ് അടുത്ത മാസം 1 7 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 20 നടക്കുന്ന 5 ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. 6 ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25. വോട്ടെണ്ണൽ June 4 നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിലായി ആകെ 66.95% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 45.1 crore പേരാണ് ഇതുവരെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. ശേഷിക്കുന്ന 3 ഘട്ടത്തിലും വോട്ടവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തിന് തന്നെ വിസ്മയകരമായ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ തോൽവിയെന്നോ ജയമെന്നോ മാത്രമായി ചുരുക്കേണ്ടതില്ലെന്നും ഒരു പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ തെരഞ്ഞെടുപ്പ് അവസരമൊരുക്കുന്നതായും ഡൽഹിയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 41 നിത്യോപയോഗ മരുന്നുകളുടെയും 6 മരുന്ന് കൂട്ടുകളുടെയും വില കേന്ദ്ര സർക്കാർ കുറച്ചു. പ്രമേഹം, ഹൃദ്രോഗം, കരൾ രോഗം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിലയാണ് ദേശീയ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് ഏജൻസി വെട്ടിക്കുറച്ചത്. പുതുക്കിയ നിരക്ക് വിൽപ്പനക്കാർക്ക് അടിയന്തരമായി കൈമാറാനും മരുന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. നാഗാലാന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഈസ്റ്റേൺ നാഗാലാന്റ് പീപ്പിൾസ് ഓർഗനൈസേഷനോട് അഭ്യർത്ഥിച്ച് നാഗാലാന്റ് മന്ത്രിസഭ. June 26 ഇവിടെ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. April 19 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും നാഗാലാന്റ് പീപ്പിൾസ് ഓർഗനൈസേഷൻ വിട്ടുനിന്നിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നേരിയ പുരോഗതിയുണ്ടെങ്കിലും കുട്ടി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള മറ്റു കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ പറഞ്ഞു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തിലെ 5 കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം 1 ഈ കുട്ടി ബന്ധുക്കളോടൊപ്പം വീടിന് സമീപത്തെ പുഴയിൽ കുളിച്ചിരുന്നു. മൂന്നിയൂർ പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ Dr. R. Renuka അറിയിച്ചു. രോഗബാധയുണ്ടായെന്ന് കരുതുന്ന പാറയ്ക്കൽ കടവിൽ നിന്നും ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പുഴയിലും മലിന ജലാശയങ്ങളിലും യാതൊരു കാരണവശാലും ഇറങ്ങുകയോ അവയിലെ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുകയോ ചെയ്യാൻ പാടില്ല എന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച തലവടി, തഴക്കര, ചമ്പക്കുളം പഞ്ചായത്തുകളിൽ നാളെ കള്ളിംഗ് നടത്തും.
പ്രഭവ കേന്ദ്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള 12,678 വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുവാനാണ് തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തഴക്കര, ആനപ്രമ്പാൽ, ചമ്പക്കുളം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തഴക്കരയിലും ആനപ്രമ്പാലിലും താറാവുകളിലും ചമ്പക്കുളത്ത് കോഴികളിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവല്ല നിരണം പഞ്ചായത്തിലെ 11 വാർഡിൽ ഇന്നലെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ വകുപ്പുകൾ. 10,000 താറാവുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ കർഷകർ ആശങ്കയിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തിരുവല്ല നിരണം പഞ്ചായത്തിലെ 11 വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് തദ്ദേശ മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകളും പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും. ഇതിനായി വിവിധ വകുപ്പുകളുടെ യോഗം ഇന്ന് നടക്കും. നാളെ മുതൽ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശം ഉൾപ്പെട്ട 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ വളർത്തുപക്ഷികളുടെ കൃത്യമായ എണ്ണം എടുത്ത ശേഷം ഇവയെ കൊന്ന് പ്രദേശം പൂർണ്ണമായും അണുവിമുക്തമാക്കും. 6 വാർഡിലുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡക് ഫാമിൽ കഴിഞ്ഞ ആഴ്ച പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ഫാമിലെ 4,200 താറാവുകളെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊന്നെടുക്കുകയും ഇതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് 11 വാർഡിൽ ഇന്നലെ പക്ഷിപ്പനി കർഷകർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇടത്തിട്ടക്കേരിൽ വീട്ടിൽ മനോജ് എബ്രഹാം, കണ്ണൻമാലിൽ കുര്യൻ മത്തായി എന്നീ 2 കർഷകരുടെ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്നാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർത്തൃവീട്ടിൽ വെച്ച് നവവധുവിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം നേരിടുന്ന ഭർത്താവ് രാഹുൽ വിദേശത്തേക്ക് കടന്നോ എന്ന പരിശോധനയുടെ ഭാഗമായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുവാൻ പോലീസ് നടപടികൾ തുടങ്ങി. കേസിൽ രാഹുലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ചയും 7 ജില്ലകളിൽ തിങ്കളാഴ്ചയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രതയ്ക്ക് സമാനമായ അതിശക്തമായ മഴ തിങ്കളാഴ്ച ചിലയിടങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ ലക്നൌ 7-ാമതും മുംബൈ ഇന്ത്യൻസ് 10-ാം സ്ഥാനത്തുമാണ്. ഹൈദരാബാദിൽ ഇന്നലെ നടക്കേണ്ടിയിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. പാരീസ് ഒളിമ്പിക്സിനുള്ള 6-അംഗ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ടീമിന് രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായ മണിക ബത്രയും ശരത് കമലും നേതൃത്വം നൽകും. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ തീര അതിർത്തിയിൽ അനധികൃതമായി കടന്നു കയറിയ 5 ശ്രീലങ്കൻ മീൻപിടുത്ത ബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി. 14 ശ്രീലങ്കൻ പൌരന്മാരാണ് 5 ബോട്ടുകളിലായി ഉണ്ടായിരുന്നത്. പാക് കടലിടുക്കിനു സമീപം പട്രോളിംഗ് നടത്തുകയായിരുന്ന ICG കപ്പൽ റാണി ദുർഗാവതിയാണ് തമിഴ്നാട് തീരത്തിന് 15 മൈൽ അകലെ സംശയാസ്പദമായ രീതിയിൽ ബോട്ടുകൾ കണ്ടത്. 4 വർഷമുള്ള ബിരുദ കോഴ്സിനുള്ള പ്രവേശന നടപടികൾക്ക് കേരള സർവകലാശാലയിൽ തുടക്കമായി. അടുത്ത മാസം 7 വരെ അപേക്ഷ നൽകാം. അതിനായി ഓൺലൈൻ ഏകജാലക സംവിധാനം ആരംഭിച്ചു. വിവിധ കോളേജുകളിലെ കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെ നൽകാം. അടുത്ത മാസം 15 റാങ്ക് പട്ടിക പുറത്തിറക്കും. 22 മുതൽ പ്രവേശനം ആരംഭിക്കും. July 1 ക്ലാസ് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലെ പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 7-ാം ഘട്ടത്തിലേക്കുള്ള പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തിന് തന്നെ വിസ്മയകരമായ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന നടപടിക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.